ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതം എടുത്തു നോക്കിയാൽ ചിലർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, അങ്ങനെ പല വ്യക്തികളിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവമേ, ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ, ഈ ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എനിക്ക് വരുന്ന ഫോൺ കോളുകളിലും നേരിട്ട് സംസാരിച്ചിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കൾ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ, സ്വന്തം സഹോദരങ്ങൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, ജീവിത പങ്കാളികൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, ജീവന് തുല്യം സ്നേഹിച്ച കൂട്ടുകാർ നമുക്ക് എതിരായിട്ട് സംസാരിക്കുകയും നമ്മളില്ലാത്തപ്പോൾ നമ്മെക്കുറിച്ച് അപവാദങ്ങൾ പറയുകയും അത് നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാവരും പറയും ക്ഷമിക്കുക, പൊറുക്കുക, മറക്കുക എന്നൊക്കെ. പക്ഷേ അതൊന്നും എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളല്ല. ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ഈ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചടി കിട്ടിയത്? അതിൻ്റെ കാരണമാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിൽ എഴുതി ചേർത്താൽ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ഒരു വിഷമവും തോന്നില്ല. എനിക്ക് സിസ്റ്റർ ഫൗസ്റ്റീനായുടെ ഈ അനുഭവം വായിച്ചപ്പോൾ വളരെ വലിയ ഒരു ആശ്വാസം തോന്നി, ഒരു വലിയ തിരിച്ചറിവ് കിട്ടി. കാരണം ഇതിനൊക്കെയാണല്ലേ ഇങ്ങനെയുള്ളവർ നമ്മെ ഉപദ്രവിച്ചത് എന്ന്. നമുക്ക് സിസ്റ്റർ ഫൗസ്റ്റീനായുടെ ഈ അനുഭവം കേൾക്കാം. ഒരിക്കൽ സിസ്റ്റർ ഫൗസ്റ്റീനെ കാണുന്ന കാഴ്ചയാണ്. അവരുടെ ചാപ്പലിൽ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. ചാപ്പലിൻ്റെ മുമ്പിലും വഴിയിലും ഒക്കെ അവർ നിന്നിരുന്നു. അകത്ത് നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. ഒരു തിരുനാളിനു വേണ്ടി എന്ന പോലെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു. അങ്ങനെ അൾത്താരയുടെ സമീപം ധാരാളം വൈദികർ നിന്നിരുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ സമൂഹത്തിലെയും സിസ്റ്റേഴ്സും അതിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ അൾത്താരയിൽ മെയിനായിട്ടുള്ളൊരു കസേരയിൽ ഇരിക്കാനുള്ള വ്യക്തിയെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അൾത്താരയിൽ ഇരിക്കേണ്ട വ്യക്തി സിസ്റ്ററാണ് എന്ന ഒരു ശബ്ദം കേട്ടത്. അപ്പോൾ ചാപ്പലിലേക്ക് പ്രവേശിക്കാൻ ഇടനാഴി വിട്ട് സിസ്റ്ററിനെ ക്ഷണിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തെ സിസ്റ്റർ പിന്തുടർന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാലിന്യം, കല്ല്, മണ്ണ്, ചൂല് ഇവയൊക്കെ സിസ്റ്ററിൻ്റെ നേർക്ക് എറിയാൻ തുടങ്ങി. അതുകൊണ്ട് സിസ്റ്റർ മുമ്പോട്ട് പോകാൻ മടിച്ചു. പക്ഷേ ആ ശബ്ദം കൂടുതൽ കൂടുതൽ നിഷ്കർഷയോടെ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങോട്ട് നടന്നു. സിസ്റ്റർ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ സുപ്പീരിയേഴ്സും സിസ്റ്റേഴ്സും വിദ്യാർത്ഥികളും സ്വന്തം മാതാപിതാക്കൾ പോലും അവർക്ക് പറ്റുന്ന വിധത്തിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സിസ്റ്ററിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും കൂടി സിസ്റ്റർ വേഗം അൾത്താരയിൽ സിസ്റ്ററിൻ്റെ സ്ഥലത്ത് ചെന്നിരുന്നു. സിസ്റ്റർ അവിടെ ഇരുന്ന ഉടനെ ഈ ജനങ്ങളെല്ലാം തന്നെ, വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ്, സുപ്പീരിയേഴ്സ്, മാതാപിതാക്കൾ എല്ലാവരും കൃപകൾക്കായി സിസ്റ്ററുടെ നേരെ കൈകൾ ഉയർത്താൻ തുടങ്ങി. അതേസമയം കസേരയിലിരിക്കുന്ന സിസ്റ്ററിന് ഇവരോട് ഒരു വിരോധവും തോന്നിയില്ല. മാത്രമല്ല, സിസ്റ്ററിന് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗം സിസ്റ്ററിനെ എത്തിച്ചത് ഇവരാണല്ലോ. അതുകൊണ്ട് അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നുകയും ചെയ്തു. ആ സമയത്ത് തന്നെ സിസ്റ്ററിൻ്റെ ആത്മാവ് അവർണനീയമായ ആനന്ദത്താൽ നിറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഈ വാക്കുകൾ കേട്ടു: നിന്റെ ആഗ്രഹം പോലെ ചെയ്യുക. നീ ആഗ്രഹിക്കുന്നവർക്കും നീ ആഗ്രഹിക്കുന്ന സമയത്തും നിന്റെ ഇഷ്ടം പോലെ കൃപകൾ വിതരണം ചെയ്യുക. പെട്ടെന്ന് ആ ദർശനം അപ്രത്യക്ഷമായി. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ.
നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്കെതിരെ ചെളിവാരി എറിയുമ്പോൾ അവർ തരുന്ന ഈ വേദനകളുടെ ആഘാതത്തിൽ നാം എത്തേണ്ടിടത്തേക്ക് വേഗത്തിലെത്തും എന്നല്ലേ ഇതിരുന്ന് മനസ്സിലാകുന്നത്? അവരുടെ അവർ തരുന്ന വേദനകളാണ്, അവർ തരുന്ന സഹനങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ വലിയൊരു കസേര, നല്ലൊരു കസേര വെച്ചിട്ടുണ്ട്. ആ കസേരയിലേക്ക് നമ്മെ എത്രയും വേഗത്തിൽ എത്തിക്കുന്നവരാണ് നമുക്ക് വേദനകൾ തരുന്നവർ. അങ്ങനെ നമ്മൾ ഇതെല്ലാം പോട്ടെ ക്ഷമിച്ച് ആ സ്ഥലത്തെത്തിയാലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കർത്താവ് കൃപകൾ തരും മറ്റുള്ളവർക്കായി വിതരണം ചെയ്യാൻ. വളരെ വളരെ സത്യമാണിത്. കിട്ടുന്ന വേദനകളെല്ലാം ക്ഷമാപൂർവം സഹിച്ചാൽ വേഗത്തിൽ എത്തേണ്ടിടത്തേക്ക് എത്താം. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, അവർ എന്നോട് ചോദിക്കും, ദൈവമേ ഈ സഹനം എങ്ങനെയാണ് സഹിച്ചത്? എന്താണ് ഇത്രമാത്രം സഹനങ്ങൾ ചേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞതുപോലെ. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും സാധാരണ വ്യക്തിയെപ്പോലെ ഈ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ പെട്ടുപോകുമായിരുന്നു. ജീവിതം കുറച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മറ്റുള്ളവർ, എനിക്ക് വേണ്ടപ്പെട്ടവർ തന്ന വേദനകളാണ് ഒന്ന് മാറി ചിന്തിക്കുവാനും ഒന്ന് മാറി വഴി മാറി മനസ്സിനെ കൊണ്ടുപോകാനും എനിക്ക് കഴിഞ്ഞത്. എനിക്ക് ഒരു വേദനയും ഈ ജീവിതത്തിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിച്ച് ലൗകിക മോഹങ്ങളിലൊക്കെ പെട്ട് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ഞാനും ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു? എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ പാടുപെടേണ്ടി വരും. കാരണം ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ജീവിക്കുമ്പോൾ പാപകടങ്ങൾ കുറേയധികം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, ഇന്ന ആൾ തന്ന വേദനയുണ്ടല്ലോ, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാനിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് സിസ്റ്റർ ഫൗസ്റ്റീനയുമായി താരതമ്യം ചെയ്യുകയാണെന്ന്. ഒരിക്കലുമല്ല. ഈ അയോഗ്യമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. എനിക്ക് മാത്രമല്ല, ധാരാളം മക്കൾക്ക് ഇതുപോലെ വേണ്ടപ്പെട്ടവരിൽ നിന്നും വേദന കിട്ടുന്നുണ്ടെന്നും അത് സഹിക്കാൻ കഴിയാതെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണിതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ അത്രയ്ക്ക് നമുക്കൊന്നും എത്താനേ സാധിക്കില്ല എങ്കിലും നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ച വ്യക്തികളിൽ നിന്ന് വേദന ഉണ്ടാകുമ്പോൾ ഇനി മുതൽ ഓർക്കുക, അൾത്താരയിൽ, അതായത് സ്വർഗത്തിൽ ഒരു ചെയർ, ഒരു കസേര നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ കസേരയിലേക്ക് വേഗത്തിൽ നമ്മെ നടത്തിക്കുന്നത് ഈ വേദന തരുന്നവരാണ്. അതുകൊണ്ട് ഈ വേദന തരുന്നവരെ വെറുക്കാതെ നമുക്ക് നിശബ്ദമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരും വിശുദ്ധീകരിക്കപ്പെടും, നമ്മളും വിശുദ്ധീകരിക്കപ്പെടും. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മെ വേദനിപ്പിച്ചവരെ, നമുക്കെതിരെ കല്ല്, മണ്ണ്, ചൂല് എല്ലാം എറിയുന്നവരെ നമുക്ക് സ്നേഹപൂർവം സ്വീകരിക്കാൻ കഴിയണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ആമേൻ.